നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% മുകളിൽ തന്നെ തുടരുന്നു. പുതുതായി 1354 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ജനുവരി 23-30 തീയതികളിൽ അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. നിർമ്മാണ നിരോധനം ഇടുക്കിയിൽ മാത്രമായി അടിച്ചേൽപ്പിക്കരുതെന്ന് MM മണി MLA. കോടതി വിധിയുടെ പേരിൽ ഇടുക്കിയിലേക്ക് മാത്രം നിയമങ്ങളുമായി വന്നാൽ ചെറുക്കേണ്ടി വരുമെന്നും MM മണി. ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജാവായ കോവിൽമല രാമൻ രാജമെന്നാണ് കൊട്ടാരം നിർമ്മിച്ചു നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ല. 2016 20 ലക്ഷം രൂപ കൊട്ടാര നിർമ്മാണത്തിനായി അനുവദിച്ചുള്ള ഉത്തരവ് രാജാവിന് കൈമാറിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കൊട്ടാരത്തിന്റെ പണികൾ അനന്തമായി നീണ്ടുപോകുന്നു. തേക്കടി ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. തേക്കടിയുടെ വികസനത്തിനായി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിനായി ടൂറിസം വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ജനുവരി 23-30 തീയതികളിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ, ബീച്ചുകൾ, തീം പാർക്കുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടാവുന്നില്ലെന്നും കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടങ്ങളിൽ നിശ്ചിത മീറ്ററിനകത്ത് സാനിറ്റൈസർ ലഭ്യമാക്കണം. നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ ആശുപത്രികളിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണം കണക്കാക്കി ജില്ലാടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും നൽകേണ്ടതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലകളെ A, B, C എന്നിങ്ങനെ മൂന്നായി തിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും ദുരന്ത നിവാരണ അതോറിറ്റി ഇത് പ്രഖ്യാപിക്കും. നിലവിൽ ഇടുക്കി ജില്ല B കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ സാമൂഹ്യ സാംസ്കാരിക, മത സാമുദായിക, രാഷ്ട്രീയ പൊതുപരിപാടികൾ ഒന്നും തന്നെ അനുവദിക്കില്ല. മതപരമായ ആരാധനകൾ ഓൺലൈനായി മാത്രം നടത്തേണ്ടതാണ്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി 20 ആളുകളെ മാത്രമേ അനുവദിക്കൂവെന്നും ഉത്തരവിലുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ അതിവേഗതയിലാണ് വ്യാപിക്കുന്നതെന്നതിനാൽ സംസ്ഥാനത്താകെ നല്ല ജാഗ്രതയുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കോവിഡ് ബ്രിഗേഡിൽ സേവനമനുഷ്ഠിച്ചവരെ ആവശ്യാനുസരണം നിയമിക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% മുകളിൽ തന്നെ തുടരുന്നു. പുതിയതായി 1354 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ കോവിഡ് ബാധിതരുടെ എണ്ണം 41668 ആണ്. ഇടുക്കി ജില്ലയിൽ 1354 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 15 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 41.7%. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 317 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 7207 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 41668 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 7000 മുകളിൽ ആളുകൾക്കും കോഴിക്കോട് 4143 പേർക്കും തൃശൂർ, കോട്ടയം ജില്ലകളിൽ 3000 മുകളിൽ ആളുകൾക്കും കൊല്ലം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 2000 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. ആലപ്പുഴ 1798, പത്തനംതിട്ട 1708, വയനാട് 850, കാസർഗോഡ് 563 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 139 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 36693 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4468 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 17053 പേർ രോഗമുക്തി നേടി. ഇതോടെ 223548 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 526647 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി പറഞ്ഞു. ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ അനൗൺസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കോവിഡ് 3-ാം തരംഗം കട്ടപ്പന നഗരസഭയിൽ വലിയ തോതിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിന് മുൻകരുതൽ എന്ന നിലയിലാണ് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചത്. കോവിഡ് ഇനിയും രൂക്ഷമായാൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലോ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലോ ആളുകളെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്തുമെന്ന് ചെയർപേഴ്സൺ ബീന ജോബി പറഞ്ഞു. കോവിഡ് കട്ടപ്പനയിൽ കണ്ടുപാനം കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്.
നമുക്ക് കളക്ടറേറ്റിൽ നിന്നും നിലവിൽ നേരത്തെ നമുക്ക് കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പാലിച്ചിരുന്ന അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഡി സി സി ഒന്നും തുടങ്ങാൻ വേണ്ടി അതിനകത്ത് നിർദ്ദേശം ലഭിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് ഒരു സെന്റർ കണ്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ നമുക്ക് അതിനകത്ത് ഓർഡറായിട്ട് ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും നമ്മൾ ഗവൺമെന്റ് കോളേജും ട്രൈബൽ സ്കൂളും ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടെ ആൾക്കാരെ താമസിപ്പിക്കാനുള്ള ഒരു അറിയിപ്പ് ലഭിച്ചാൽ അത് ഞങ്ങളുടെ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒപ്പം ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി അനൗൺസ്മെന്റ് അടക്കമുള്ളവ നടത്തും. ഇത്തരത്തിൽ മൂന്നാം തരംഗം പ്രതിരോധിക്കുന്നതിനുള്ള കർശനമായ നടപടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ളതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി. നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ ലൈഫ് ഭവന പദ്ധതികൾക്ക് പോലും പ്രതിസന്ധിയായി മാറുമ്പോൾ നിയമങ്ങൾ ഇടുക്കിയിൽ മാത്രമായി അടിച്ചേൽപ്പിക്കരുതെന്ന് മുൻമന്ത്രിയും ഉടുമ്പൻചോല എംഎൽഎയുമായ എം എം മണി. കോടതി വിധിയുടെ പേരിൽ ഇടുക്കിയിലേക്ക് മാത്രം നിയമങ്ങളുമായി വന്നാൽ ചെറുക്കേണ്ടി വരുമെന്നും എം എം മണി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 8 വില്ലേജുകളിൽ മാത്രമായി ഏർപ്പെടുത്തിയിരുന്ന നിർമ്മാണ നിരോധനം കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും നടപ്പാക്കാൻ കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടെയാണ് സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായത്. ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഭൂനിയമം ഭേദഗതി ചെയ്യുമെന്ന സർക്കാർ വാഗ്ദാനവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിനെത്തിയ മുഖ്യമന്ത്രി നിയമ ഭേദഗതിയും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ചിരുന്നു. എന്നാൽ നിലവിൽ നിർമ്മാണ നിരോധനം ലൈഫ് പദ്ധതികൾക്ക് പോലും തിരിച്ചടിയായി മാറിയ സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ മാത്രമായി നിയമം അടിച്ചേൽപ്പിക്കേണ്ടതില്ലെന്ന എം എം മണിയുടെ പ്രതികരണം. നടപ്പിലാക്കാതെ കേരളം മുഴുവൻ നടപ്പിലാക്കട്ടെ, ഈ ജില്ലക്കാരും കൂടാം, ഇതൊന്നുമില്ലാതെ കോടതി വിധിയുടെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് മാത്രം കൊണ്ടുവന്നാൽ അതിനെ ചെറുക്കുകയല്ലാ വഴിയില്ല. കേരളം മുഴുവൻ ബാധകമാക്കുകയാണ് ഇപ്പൊ കോടതി, സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് കേരളത്തിൽ മുഴുവൻ ചെയ്തോളാം ഇല്ലേ. നിർമ്മാണ നിരോധനവും ഭൂപ്രശ്നങ്ങളും ജില്ലയിൽ വീണ്ടും പ്രതിഷേധങ്ങൾക്ക് വഴിമാറുകയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജാവായ കോവിൽമല രാമൻ രാജമന്നാന് കൊട്ടാരം നിർമ്മിച്ച് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ല. 2016 20 ലക്ഷം രൂപ കൊട്ടാര നിർമ്മാണത്തിനായി അനുവദിച്ചുള്ള ഉത്തരവ് രാജാവിന് കൈമാറി. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കൊട്ടാരത്തിന്റെ പണികൾ അനന്തമായി നീണ്ടുപോകുകയായിരുന്നു. ആദിവാസി മന്നാൻ സമുദായത്തിന്റെ ഏക രാജാവാണ് രാമൻ രാജമന്നാൻ. 42 കുടികളുടെ ആസ്ഥാനം കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമലയാണ്. രാജാവിന്റെ ആസ്ഥാനമാണെങ്കിലും ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. ഇതേ തുടർന്നാണ് 2012 അന്നത്തെ ധനകാര്യമന്ത്രി കെ എം മാണി കോവിൽമലയിൽ രാജകൊട്ടാരം പണിയാൻ 20 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടുപോയി. രാജകൊട്ടാരം പണിയാൻ സർക്കാർ ഉത്തരവ് പ്രകാരം 20 ലക്ഷം രൂപയുടെ കരാർ 2016 ഫെബ്രുവരിയിൽ അന്നത്തെ ഇടുക്കി എംഎൽഎ റോഷി അഗസ്റ്റിൻ കോവിൽമലയിലെത്തി രാജാവിന് കൈമാറി. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. 5 വർഷമായിട്ടും കോവിൽമല രാജാവിന്റെ കൊട്ടാരത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. പുതിയൊരു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആസ്ഥാന മന്ദിരം കോവിൽമലയിൽ ഉണ്ടാവണമെന്ന ഒരു പ്രപ്പോസൽ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള ബഹുമാന്യനായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററുമായി തന്നെയാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രിയിലേക്ക് ആ നിവേദനം കൊടുത്തിരിക്കുന്നത്. രാജാവിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, രാജസദസ് ചേരാനുള്ള ഹാൾ, ലൈബ്രറി, പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊട്ടാരം നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കൊട്ടാരം നിർമ്മാണം വൈകിയതോടെ ഇതിനായി വാങ്ങിയ സ്ഥലത്ത് രാജാവിന് വാഴക്കൃഷി നടത്തേണ്ടി വന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രിയായതോടെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി ഇനിയെങ്കിലും കൊട്ടാര നിർമ്മാണം തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രാജാവും പ്രജകളും. തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതിനായി ടൂറിസം വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. തേക്കടി ടൂറിസം കേന്ദ്രം പ്രവർത്തനം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ തേക്കടിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് യോഗം വിലയിരുത്തി. നവീനമായ വിനോദസഞ്ചാര പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. പാർക്ക് വിപുലീകരിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കും. ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുന്ന സൗഹൃദയാത്ര നടത്തുന്നതിന് വകുപ്പ് മുൻകൈയെടുക്കും. മാലിന്യ നിർമ്മാർജ്ജനം, പാർക്കിംഗ് എന്നീ വിഷയങ്ങളിൽ പ്രായോഗികമായ നടപടികൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ടാക്സി ഡ്രൈവർമാർക്കും ഗൈഡുമാർക്കും ട്രെയിനിംഗ് നൽകാനും പദ്ധതി നടപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വനം വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തനം വിപുലീകരിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ടൂറിസം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ടൂറിസം ഡയറക്ടർ വി ആർ കൃഷ്ണതേജ, ടൂറിസം മേഖലയിലെ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
കഴിഞ്ഞ ദിവസം കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ അയ്മനപ്പടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി. ഉദയഗിരി ഐനോലിൽ ജിജോയുടെ മകൾ അയോണയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ജിജോ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. ജനുവരി 13 തീയതി രാവിലെ 11:30 അപകടം. കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിച്ചു. ജിജോയും മകൾ അയോണയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കാർ പൂർണ്ണമായും തകർന്നു. ഉടൻ തന്നെ ഇരുവരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പാലാ മാർസലീവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. യാത്രാമധ്യേ ജിജോ മരിച്ചു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അയോണയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. വൈകിട്ട് 4:00 മരണം സംഭവിച്ചത്. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5:30 ഉദയഗിരി സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ധീരജ് വധക്കേസിലെ പ്രധാന തെളിവായ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തുന്നതിനായുള്ള പരിശോധന 3 ദിവസവും ഇടുക്കി കളക്ട്രേറ്റിന് സമീപത്തെ വനപ്രദേശത്ത് നടന്നു. DYSPമാരായ ഇമ്മാനുവൽ പോൾ, KA തോമസ്, പയസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കും. ധീരജ് വധക്കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള 1 പ്രതി നിഖിൽ പൈലിയുടെ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് 3 ദിവസവും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. വ്യാഴാഴ്ച മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഊർജിതമായി തിരച്ചിൽ നടത്തിയെങ്കിലും കത്തി കണ്ടെത്താനായിട്ടില്ല. കത്തി കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പ്രതിയെ കാറിൽ കയറ്റിവന്ന ഡമ്മി പരീക്ഷണവും നടത്തി. കൂടാതെ കാന്തം ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി. കാറിൽ സഞ്ചരിക്കവേ റോഡിന് സൈഡിൽ കത്തി വലിച്ചെറിഞ്ഞുവെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി പ്രകാരമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ശനിയാഴ്ച പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കണമെന്നതിനാൽ എങ്ങനെയും കത്തി കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തി കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ വീണ്ടും നിഖിൽ പൈലിയെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. പുതിയ സ്പൈസസ് ബില്ലിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടതായി ഡീൻ കുര്യാക്കോസ് MP സ്പൈസസ് ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിക്കും. ഏലത്തിനോടുള്ള സ്പൈസസ് ബോർഡിന്റെ പരിഗണനയിൽ കുറവുണ്ടാകരുതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഏലത്തിൻ്റെ പരിഗണന ഒരു കാരണവശാലും കുറഞ്ഞു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരാൻ പാടില്ല. ഇടുക്കി ജില്ലയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഏലം, കുരുമുളക് ഇത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെ പൂർണ്ണതോതിൽ സംരക്ഷിക്കാൻ, അതിൻ്റെ വിലനിലവാരം ഉന്നത തലത്തിൽ നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അന്താരാഷ്ട്ര കരാറുകൾ ഉൾപ്പെടെ ബാധകമാകാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് വരേണ്ടത്. ആ ഒരു നിലയിലുള്ള ഒരു നിയമനിർമ്മാണമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ പൊതുവിൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യം, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള കാലാവധി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അത് കുറച്ചുകൂടി ദീർഘിപ്പിച്ച് നൽകണം എന്നുള്ള ആവശ്യമാണ്. ആ ആവശ്യം ബഹുമാനപ്പെട്ട കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാലാവധി ദീർഘിപ്പിച്ച് നൽകണം എന്നുള്ള ഒരു കത്ത് നൽകുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അനുകൂലമായ ഒരു പരിഗണന ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിലെ വികസന ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തു. SC ST ഫണ്ട് വിനിയോഗത്തിൽ നഗരസഭ പരാജയമെന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണത്തിന് പരിഹാരമായി ഈ മാസം 27 SC ST വിഭാഗത്തിലുള്ളവർക്കുള്ള ലാപ്ടോപ്പുകളുടെ വിതരണം നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ജോബി വ്യക്തമാക്കി. വികസന ഫണ്ട് വെട്ടിക്കുറച്ച വിഷയം ചർച്ച ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനാണ് നഗരസഭാ കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ വെച്ചാണ് പട്ടികജാതി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധികൃതർക്കെതിരെ LDF കൌൺസിലർമാർ ആരോപണം ഉന്നയിച്ചത്. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി വാങ്ങിയ ലാപ്ടോപ്പുകൾ 6 മാസം പിന്നിട്ടിട്ടും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 5 ST കുടുംബങ്ങൾക്ക് വീട് നവീകരണം, 7 ഷീ ഓട്ടോറിക്ഷകൾ, അംഗപരിമിതർക്കുള്ള 9 മുച്ചക്ര വാഹനങ്ങൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നതെന്നും LDF കൌൺസിലർമാർ ആരോപിച്ചു. 2020 മുതൽ 2022 വരെയുള്ള 2 സാമ്പത്തിക വർഷങ്ങളിലായി 24 ലാപ്ടോപ്പുകളാണ് വിതരണത്തിനായി വാങ്ങിയത്. ഭരണസമിതിയുടെ ഗ്രൂപ്പ് കളിയാണ് പദ്ധതികളിൽ വീഴ്ച വരാൻ കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇതേ തുടർന്ന് കൌൺസിൽ യോഗത്തിൽ ബഹളവും ഉണ്ടായി. ക്ഷേമകാര്യ വിഭാഗം പദ്ധതിയുടെ വിവരങ്ങൾ കൈമാറിയാൽ ഉടൻ തന്നെ പദ്ധതി നടപ്പാക്കാമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അടിയന്തരമായി ഈ മാസം 27 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ജോബി പറഞ്ഞു.
മുനിസിപ്പാലിറ്റിയുടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ പൈസ മാറ്റി വെച്ചിരുന്നു. പക്ഷെ അതിനകത്ത് എത്ര പേർക്ക് അതിന് അർഹരായിരുന്നു, മുനിസിപ്പാലിറ്റി മൊത്തത്തിലുള്ളതുകൊണ്ട് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന ചുമതല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് അതിന് എത്ര പേർ അർഹതയായിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ കൊടുക്കാനും ഈ 25-ാം തീയതി നമ്മൾ അതിനകത്ത് ലാപ്ടോപ്പ് വിതരണം നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ ഇതിനകത്ത് ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ പെട്ടതാണ് മുച്ചക്ര വാഹനത്തിന്റെ ആൾക്കാരുടെ ലിസ്റ്റ് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക, അവർക്ക് വിതരണം ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുക, അതുപോലെ എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ വീട് മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള ലിസ്റ്റ് മുനിസിപ്പാലിറ്റി ലഭിക്കുന്ന വർഷം അതെല്ലാം തന്നെ ചെയ്യുന്നതായിരിക്കും. മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം, വീട് നവീകരണം, ടി ഓട്ടോറിക്ഷകൾ തുടങ്ങിയ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഉപ്പുതറ വില്ലേജ് ഓഫീസ് പൊളിച്ചു നീക്കി 2 മാസം പിന്നിട്ടിട്ടും പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. നിർമ്മിതിക്കാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ചുമതല. നിലവിൽ വില്ലേജ് ഓഫീസ് പഞ്ചായത്തിന്റെ ക്വാർട്ടേഴ്സ് പടിയിലുള്ള കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഉപ്പുതറ ടൗണിന്റെ ഹൃദയഭാഗത്തായിരുന്നു ഉപ്പുതറ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ വില്ലേജ് ഓഫീസിനും ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ഭൂമിയില്ലാത്തതിനാൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി വേണമായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ. സർക്കാരിന്റെ നൂലാമാലയിൽ കുടുങ്ങിയ പൊളിച്ചു നീക്കൽ കടമ്പ കടന്നത് 2 മാസം മുമ്പാണ്. നിലവിൽ വില്ലേജ് ഓഫീസ് പഞ്ചായത്തിന്റെ ക്വാർട്ടേഴ്സ് പടിയിലുള്ള കെട്ടിടത്തിലാണ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഉപ്പുതറ ടൗണിൽ നിന്നും 50 രൂപ ഓട്ടോക്കൂലി ചിലവാക്കി വേണം ഗുണഭോക്താക്കൾക്ക് വില്ലേജ് ഓഫീസിലെത്തി ആവശ്യങ്ങൾ നിറവേറ്റാൻ. ഉപ്പുതറ പഞ്ചായത്തിൽ ഭൂരിപക്ഷവും തോട്ടം തൊഴിലാളികളും ആദിവാസികളും കൂലിപ്പണിക്കാരുമാണ്. ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരും കരാറുകാരനും അനങ്ങാപ്പാറ നയവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ താൽക്കാലികമായി പഞ്ചായത്ത് അനുവദിച്ച ഒരു കെട്ടിടത്തിലാണ് ഇതിനെ പ്രവർത്തിക്കുന്നത്. അത് ഇപ്പോൾ ടൗണിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരെയാണ്. വില്ലേജ് ഓഫീസ് സേവനത്തിന് ആവശ്യത്തിന് വരുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ 60 രൂപ ഒട്ടക്കൂലി കൊടുത്താൽ മാത്രമേ ഇപ്പോഴുള്ള വില്ലേജ് പോകാൻ പറ്റുള്ളൂ. കേരള ഗവൺമെന്റ് സ്മാർട്ട് വില്ലേജിന്റെ ഭാഗമായി സ്മാർട്ട് വില്ലേജ് ശ്രമിക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള വില്ലേജ് ഓഫീസ് പൊളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ വില്ലേജ് പൊളിച്ച് 2 മാസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് നിർമ്മിക്കാനുള്ള നടപടികൾ റവന്യൂ അധികൃതർ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട് ഉടൻ തന്നെ പണിയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെ ആവശ്യം. കെട്ടിടം പൊളിച്ചു നീക്കിയതോടെ റോഡിൽ നിന്ന് മാറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നത് ഗുണമാണെങ്കിലും ജനങ്ങളുടെ ദുരിതം കാണാതിരിക്കാൻ കഴിയില്ല. മാർച്ച് 31-ന് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതാണ്. തറക്കല്ല് പോലും ഇടാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം ആരംഭിക്കുകയും സമയബന്ധിതമായി പൂർത്തിയാക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആർഎസ്എസിനെ വിമർശിച്ചതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് അന്യായമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പനയിൽ ഉസ്മാൻ ഹമീദിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പറഞ്ഞു. ആർഎസ്എസിനെതിരെ പറഞ്ഞാൽ കേരള പോലീസ് കേസെടുക്കുകയാണ്. പോലീസിൽ തത്തുമസി എന്ന പേരിൽ ആർഎസ്എസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ആർഎസ്എസ് അജണ്ട നടപ്പാക്കുന്നു. വിദ്വേഷ പ്രചരണം നടത്തുന്ന സംഘപരിവാർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആർഎസ്എസ് പോലീസിലുണ്ടാവുക, രാജ്യത്തെ എല്ലാ പൗരന്മാരും ഉണ്ടാവുക എന്നത് ഒരു കുറ്റകൃത്യമോ ഒരു തെറ്റോ അല്ല. പക്ഷെ ആർഎസ്എസ് രാജ്യത്തിൻ്റെ നിയമത്തെയും സംവിധാനത്തെയും അത് നടപ്പിലാക്കുന്നതിന് പകരം പോലീസ് വേഷത്തിൽ പണിയെടുക്കുമ്പോൾ ആർഎസ്എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതാണ് കുറ്റകൃത്യവും ഭരണഘടനാ വിരുദ്ധവും. അതിനെയാണ് പൊതുസമൂഹവും രാജ്യത്തെ പൗരന്മാരും ശക്തമായി എതിർക്കേണ്ടത്. ഇവിടെ ഈ ആർഎസ്എസ് വിരുദ്ധ പോസ്റ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ആർഎസ്എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ ആഹ്വാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആർഎസ്എസിനെതിരെ നടക്കുന്ന പ്രചരണത്തെ തടയിട്ടുകൊണ്ട് ആർഎസ്എസിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇടതു സർക്കാർ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ആർഎസ്എസ് വിരുദ്ധ നീക്കങ്ങളെ തടയാനാകില്ല. ക്രിമിനൽ സംഘങ്ങളുടെ കൈക്ക് പിടിക്കാൻ പൊതുസമൂഹം തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു. പൊതുസമൂഹത്തിൽ അപകടകരമായ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് അതിനോടൊരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന്റെ പ്രതികരണം എന്ന നിലയിൽ അതിനെ
പിന്നെ നിയമപരമായും അതോടൊപ്പം തന്നെ ജനകീയമായും ഇതിനെതിരെ ഒരു ജാഗ്രത ഉണ്ടാവണമെന്നുള്ളൊരു ഒരു സന്ദേശമാണ് ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് ശരിക്കും പിന്നെ ഒരു പൗരൻ്റെ ഒരു എന്താണ് അഭിപ്രായ ഒരു ഭരണഘടന നമുക്ക് വകവച്ചിരുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും പിന്നെ പൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്ന ഒരു ഒരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ കേസ് മൂലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഏത് നിയമപരമായി തന്നെ അതിനെതിരെയുള്ള പിന്നെ മുഴുവൻ ചെറുനിൽപ്പുകളുണ്ടാകുമെന്നും അതിന് തീർച്ചയായും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ പിന്തുണയും സഹകരണവും പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തന്നെ സഹകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ, സെക്രട്ടറി സി എ റൌഫ്, ജില്ലാ സെക്രട്ടറി ടി എ നൌഷാദ്, ഉസ്മാൻ ഹമീദ് തുടങ്ങിയവർ കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച കട്ടപ്പന സ്വദേശി ഉസ്മാൻ ഹമീദിന്റെ വീട് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് സന്ദർശിച്ചു. സംഭവം പക്ഷപാതവും വിവേചനപരവുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉസ്മാൻ ഹമീദിനെ 153A വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ജനാധിപത്യ വിരുദ്ധവും സാമൂഹ്യനീതിയുടെ ലംഘനവുമാണ്. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വിമർശിച്ച് ഉസ്മാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് കേസിന് കാരണമായി പോലീസ് പറയുന്നത്. ആർഎസ്എസിനെയും പോലീസിനെയും വിമർശിക്കുന്നത് കുറ്റകൃത്യമായി കണക്കാക്കി കേസ് ചുമത്താനും ജയിലിലടയ്ക്കാനും കേരള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സി പി മുഹമ്മദ് ബഷീർ പറഞ്ഞു. കാരണം നമ്മൾ അറിഞ്ഞുകൊടുത്തോളം ഈ കേസുകൾ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിൽ ആർഎസ്എസിന് വിമർശിച്ചത് മാത്രമാണ് അതിന് കാരണവും. ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് സംവിധാനങ്ങൾ ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതിനനുകൂലമായ കളമൊരുക്കുകയാണ് ഇടതുപക്ഷ പോലീസ്. പോലീസിനെതിരെയുള്ള വിമർശനം സി പി എം സമ്മേളനങ്ങളിൽ സി പി എമ്മിൻ്റെ പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഇതിൽ വെച്ച് ഇതിനെതിരെയുള്ള ജനകീയമായ പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പും ഉണ്ടാവണം. കേവലം ഉസ്മാൻ കട്ടപ്പന മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ അന്യായമായി കേസെടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ഈ ഇരകൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടിയുമായി പോപ്പുലർ ഫ്രണ്ട് മുമ്പോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ 63-ാം മൈലിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. അപകടത്തിൽ ഒരു വാഹനം വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞെങ്കിലും വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്തു നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയവർ സഞ്ചരിച്ചിരുന്ന വാഹനം തിരികെ പോകുന്ന വഴിക്ക് വണ്ടിപ്പെരിയാർ 63-ാം മൈലിന് സമീപം നിയന്ത്രണം വിട്ട നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിർത്തിയിട്ടിരുന്ന വാഹനം റോഡിന് താഴെയുള്ള വീട്ടിലേക്കാണ് മറിഞ്ഞത്. വീട്ടുടമസ്ഥനായ ഓമയ്ക്കൽ ഗിരീഷ് മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. വാഹനം വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞെങ്കിലും ഇദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഭീഷണിയായി സമീപത്തെ കാറ്റാടി മരങ്ങൾ. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. 2012 മേഖലയിലെ പ്രദേശവാസികൾക്കായിട്ടാണ് തൂക്കുപാലം നിർമ്മിച്ചതെങ്കിലും ജില്ലയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ഇവിടം. ദിനംപ്രതി 100 കണക്കിന് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഉപയോഗിക്കുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഭീഷണിയായിട്ടാണ് പാലത്തിന് സമീപത്തെ കാറ്റാടി മരങ്ങൾ നിലകൊള്ളുന്നത്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് താഴാതെ തുടരുന്ന സാഹചര്യത്തിൽ മാസങ്ങളോളം വെള്ളത്തിൽ നിന്ന കാറ്റാടി മരങ്ങളുടെ വേരുകൾ കുതിർന്നത് ശക്തമായ ഒരു കാറ്റുണ്ടായാൽ മരങ്ങൾ പാലത്തിന്റെ മുകളിലേക്ക് പതിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. DFOയ്ക്കടക്കം പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ ഈ തൂക്കുപാലത്തിന് അപകടമായിട്ട് നിൽക്കുന്ന ഈ കാറ്റാടി മരങ്ങൾ ഇത് വെട്ടിമാറ്റണമെന്ന് നമ്മൾ നിരവധി പ്രാവശ്യം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യപ്പെട്ടാണ്. ഇവിടെ DFOയ്ക്ക് പരാതി കൊടുത്തിട്ട് പ്രവാസികൾ പോർച്ചാരത്തിൻ്റെ വണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയതല്ലാതെ പിന്നീട് യാതൊരു മറുപടി ഉണ്ടായില്ല. ഈ തൊട്ടപ്പുറത്തേക്ക് ഒരു കാറ്റാടി കിടന്നത് നേരെ അങ്ങോട്ട് പോയതുകൊണ്ട് അപകടം ഒഴിവായി. ഇത് വെള്ളം കയറി ഇതിൻ്റെ വേരുകളെല്ലാം ചീഞ്ഞു നിൽക്കുകയാണ്. ഒരു നല്ലൊരു കാറ്റടിച്ചാൽ ഇതിൻ്റെ ഈ റോഫേട മണ്ടലേക്ക് വീഴുകയും ചെയ്യും. ഈ പാലം മൊത്തത്തിൽ താഴ്ന്നു. ഇത് ഈ വളർത്ത് വളരെ അതുപോലെ നിരവധി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഈ അവധി ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുക. ആൾക്കാരുള്ളപ്പോഴാണ് ഈ അപകട സംഭവിക്കുന്നത്. ഭയങ്കര അപകടമായിരിക്കും ഇവിടെ വരുത്തി വെക്കാൻ പോകും. ഇതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട് നമുക്ക് പറയാം. കഴിഞ്ഞ മഴക്കാലത്ത് ശക്തമായ കാറ്റിൽ നിലം പതിച്ച കാറ്റാടി മരം തലനാരിഴയ്ക്കാണ് പാലത്തിൽ പതിക്കാതെ വീണത്. സമീപത്ത് നിൽക്കുന്ന 4 കാറ്റാടി മരങ്ങളാണ് ഇത്തരത്തിൽ പാലത്തിന് അപകട ഭീഷണി ഉയർത്തുന്നത്. അധികാരികൾ ഇടപെട്ട പാലത്തിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.
അടിമാലി മൂന്നാർ റോഡിലെ പള്ളിവാസലിന് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 4 വർഷം പിന്നിട്ടിട്ടും ദേശീയപാത അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. ഏറെ അപകട സാധ്യതയുണ്ടായിട്ടും അധികൃതർ സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമ്പോഴും ദേശീയപാത അധികൃതർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. 2018 കാലവർഷക്കെടുതിയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. കൊടും വളവിനോട് ചേർന്നുള്ള ഭാഗത്ത് റോഡിന് വിസ്തൃതി കുറവുള്ളതിനാൽ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കൊടുംവളവും കുത്തിറക്കവും അമിതവേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം തെറ്റി റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുള്ള അപകടങ്ങളും ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. ഒരു അപകടം ഉണ്ടാകുന്ന അവസരമാണ് ഇപ്പോഴത്തെ ഇതിന്റെ സിറ്റുവേഷൻ. അധികൃതർ കണ്ടില്ലെന്നായിരിക്കുകയാണ്. ഒരു സൂചന ബോർഡോ അല്ലെങ്കിൽ ഒന്ന് റിബൺ കെട്ടി അതൊന്ന് തിരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പണികൾ വേഗത്തിലാക്കാനോ സാധിക്കുന്ന ഒരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളത് ഉള്ളവർ, മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ, ഹൈറേഞ്ച് മേഖലകളിൽ കൂടി വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അത് 24 മണിക്കൂറും രാത്രി അടക്കമുള്ള സമയങ്ങളിൽ ഇതിലെ ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും റോഡിന്റെ ഇടിഞ്ഞ ഭാഗം കെട്ടി സംരക്ഷിക്കുന്നതിനും അപകട സാധ്യതയുള്ള മേഖല എന്ന നിലയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുവാനും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. മൂന്നാർ മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. ഏറെ അപകട സാധ്യത നിലനിൽക്കുമ്പോഴും ദേശീയപാത അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. ഉപ്പുതറ 9 ഏക്കർ മത്തായിപ്പാറ റോഡിന് ശാപമോക്ഷമില്ല. ഉപ്പുതറ ടൗണിനോട് ചേർന്ന റോഡിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകിമാറി അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഉപ്പുതറയുടെ കുടിയേറ്റക്കാലത്തോളം പഴക്കമുള്ള റോഡാണ് ഉപ്പുതറ 9 ഏക്കർ MC കവല മത്തായിപ്പാറ റോഡ്. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ റോഡിന് ഇനിയും ശാപമോക്ഷമായിട്ടില്ല. മാറി മാറി വന്ന ഭരണസമിതികൾക്കൊന്നും റോഡ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. 6 വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ റോഡാണ് തകർന്നു കിടക്കുന്നത്. ഓരോ വർഷവും 5-10 ലക്ഷം രൂപ ഫണ്ട് വയ്ക്കും. തുടർന്ന് റോഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ടാർ ചെയ്യും. തൊട്ടടുത്ത വർഷം വേറെ ഏതെങ്കിലും ഭാഗം അറ്റകുറ്റപ്പണികൾ ചെയ്യും. അപ്പോഴേക്കും ആദ്യം ടാർ ചെയ്ത ഭാഗം പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. ഉപ്പുതറ മുതൽ മത്തായിപ്പാറ വരെ മുഴുവനായി ടാർ ചെയ്താൽ മാത്രമേ റോഡ് നാട്ടുകാർക്ക് പ്രയോജനപ്രദമാകുകയുള്ളൂ. ഉപ്പുതറയിൽ നിന്നും റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റാണുള്ളത്. കോൺക്രീറ്റ് തകർന്ന് ഉള്ളിലെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ട്. കമ്പി ചേർത്ത് ആ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞപ്പോ റോഡിൽ കൂടെ കമ്പി തലങ്ങി മുറുകാണ്. കഴിയാത്തക്കാർ അത് കാലുടക്കി വീണ് പരിക്കുകൾ പറ്റുന്നു. വാഹനങ്ങൾ ടയർ പഞ്ചറാകുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് അടിയന്തരമായി പരിഹരിച്ച് ആ കമ്പി ഒന്ന് മാറി നീക്കം ചെയ്യാൻ പോലും പഞ്ചായത്ത് ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ റോഡിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് PWD ഏറ്റെടുത്തൊരു കാര്യമുള്ളൂ. കാരണം പഞ്ചായത്ത് വെക്കുന്ന 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയ്ക്കുന്ന ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാകില്ല. PWD ഏറ്റെടുത്തുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കി PWD കൊണ്ട് ഏൽപ്പിച്ച് ആ റോഡിന് നവീകരണ പ്രവർത്തനം PWD ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് 2 കോടി രൂപയല്ലേ ഒരു 3-4 കോടി രൂപയോ 2-3 കോടി രൂപ വെച്ച് കഴിഞ്ഞാൽ ആ റോഡിന്റെ പണി പൂർത്തീകരിക്കും. അതിന് സന്ദർഭം നേരത്തെ തന്നെ ഉള്ളതാണ്. അങ്ങനെ ആ റോഡിന് ശാപമോക്ഷം ഉണ്ടാകും. ഇതിനും ഈ കാര്യത്തിൽ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ലാബിലെ കമ്പിക്ക് മുകളിലൂടെ വേണം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ. കമ്പി തെളിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ പോലും അധികൃതർക്കായിട്ടില്ല. റോഡ് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും പഞ്ചായത്ത് ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. അതിർത്തി തർക്കമുന്നയിച്ച് അയൽവാസികൾ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നതായി വീട്ടമ്മയുടെ പരാതി. ശാന്തൻപാറ സ്വദേശിയായ കവിതയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിന്നും ഇവരെ ഇറക്കിവിടാനാണ് ശ്രമമെന്നും ആരോപണമുണ്ട്. ശാന്തൻപാറ പന്തടിക്കളത്ത് ഒറ്റ വ്യവസ്ഥയിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിലാണ് കവിതയും കൗമാരക്കാരായ കുട്ടികളും കഴിയുന്നത്. ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഭർത്താവ് തമിഴ്നാട്ടിലാണ്. ഇവരുടെ ഭൂമിയോട് ചേർന്ന സ്ഥലം പാട്ടത്തിനെടുത്തിരിക്കുന്നവർ പതിവായി കുടുംബത്തെ ഉപദ്രവിക്കുന്നതായാണ് പരാതി. രാത്രികാലങ്ങളിൽ വീട്ടിലേക്ക് കല്ലുകൾ വലിച്ചെറിയുകയും അസഭ്യം വിളിക്കുകയും ചെയ്യും. കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഉപദ്രവം പതിവായതിൽ മനം നൊന്ത് കഴിഞ്ഞയിടെ കവിത ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവർ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കവിതയെയും കുട്ടികളെയും ഇവിടെ നിന്നും ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ട് ഭൂമി കയ്യേറാനാണ് അയൽവാസികൾ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. മുൻപ് 2 ആഴ്ചയോളം തമിഴ്നാട്ടിലായിരുന്ന സമയത്ത്
കൃഷിയിടത്തിലെ ഷെഡ് തകർത്തതായും ഏലച്ചെടികൾ നശിപ്പിച്ചതായും കുടുംബാംഗങ്ങൾ പറയുന്നു. നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സാ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 22 കട്ടപ്പനയിൽ നടത്താനിരുന്ന സ്നേഹനിലാവ് 2022 ചലച്ചിത്ര സംഗീത നിശ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത പിന്നണി ഗായകരുടെ നേതൃത്വത്തിലുള്ള പരിപാടി കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുന്ന മുറയ്ക്ക് നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രശസ്ത പിന്നണി ഗായകരായ സുദീപ് കുമാർ, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, അശ്വതി വിജയൻ, ഫ്ലവിസ് ടി വി, ടോപ് സിംഗർ ഫെയിം, ആവണി പി ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഗീത നിശ നടത്താൻ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചു വരുന്ന സ ഇടുക്കി ജില്ലയിൽ മാത്രം 5.5 ലക്ഷത്തിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് മൂലം അതീവ പ്രതിസന്ധിയിലായ കലാകാരന്മാരുടെ വിവിധ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കോവിഡ് സാഹചര്യം മൂലം സാമ്പത്തികമായും മാനസികമായും തകർന്ന അവസ്ഥയിൽ നിന്ന് കലാകാരന്മാർക്ക് കഴിയും വിധം സഹായം എത്തിക്കുക എന്നതാണ് സംഘടന ലക്ഷ്യമിട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 22 കട്ടപ്പനയിൽ നടത്താനിരുന്ന സ്നേഹനിലാവ് 2022 ചലച്ചിത്ര സംഗീത നിശ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ജനുവരി മാസം 22 സി എസ് ഐ ഗാർഡനിൽ ചലച്ചിത്ര പിന്നണി ഗായകരായ സുധീർ കുമാർ, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, അശ്വതി വിജയൻ, അതുപോലെ ടോപ് സിംഗറിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ആവണി പി ഹരീഷ് തുടങ്ങിയ ഗായകരെയും ഇടുക്കി ജില്ലയിലെ ഗായകരെയും സംഘടിപ്പിച്ചുകൊണ്ട് സംഗീത നിശ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ ദുരിതമനുഭവിക്കുന്ന കലാകാരന്മാർക്കൊരു കൈത്താങ് എന്ന രീതിയിൽ കലാകാരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു സമ്മാനക്കൂപ്പണും ഇറക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കോവിഡ്-19 മൂന്നാം തരംഗം വ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് ഈ പ്രോഗ്രാം നടത്തുവാനുള്ള സാഹചര്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയാണ് എന്ന് ഈ പ്രസ് ക്ലബ്ബ് വഴി അല്ലെങ്കിൽ പ്രസ് മീറ്റ് വഴി എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് ജയൻ കലാസാഗർ, മനോജ് എസ് കെ, ജില്ലാ പി ആർ ഒ അനസ് ഖാൻ, രാജേഷ് വരകുമല തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് പി ഡബ്ല്യു ഡി ഓഫീസിന്റെ ചുറ്റുമതിൽ അപകടാവസ്ഥയിൽ. പഞ്ചായത്ത് പടിക്കൽ നിന്നും താഴത്തെ വണ്ടൻമേട് സ്കൂൾ പടിക്കിലേക്ക് നടപ്പ് വഴിയോട് ചേർന്ന 12 അടിയോളം ഉയരമുള്ള മതിലിന്റെ അടിഭാഗത്തെ കല്ലുകൾ ഇളകിയ അവസ്ഥയിലാണ്. ചുറ്റുമതിലിന്റെ അടിഭാഗത്തുള്ള കല്ലുകൾ ഇളകിപ്പോവുകയും ഇതുമൂലം ഭിത്തി അടർന്നുമാറി നിൽക്കുകയുമാണ്. നല്ല കാറ്റ് വീശിയടിച്ചാൽ പോലും മതിൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മതിൽ പൊളിച്ചു നീക്കി പുതിയ മതിൽ സ്ഥാപിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി പി രാജൻ ആവശ്യപ്പെട്ടു. ഏതു സമയവും ഇടിഞ്ഞ് വീണ് വലിയൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ കാണുന്നത്. ഇതുപോലെ തന്നെ താഴത്തെ വണ്ടൻമേട്ടിലെ വണ്ടൻമേടെന്നെഴുതിയ പേരെഴുതിയ ഒരു ബോർഡ്, കോൺക്രീറ്റ് ചെയ്തൊരു ബോർഡ് വർഷങ്ങൾക്ക് മുമ്പ് അതിലെ നടന്നുപോയ ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ പുറത്ത് മറിഞ്ഞു വീഴുകയും അയാൾ മരണപ്പെടുകയും ഉണ്ടായി. അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ നടപടിയെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥ മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് പി ഡബ്ല്യു ഡി ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ മതില് ഒന്നുകിൽ പൊളിച്ചു മാറ്റുക, അതല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് കെട്ടി ഭദ്രമാക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. താഴത്തെ വണ്ടൻമേട്ടിൽ റോഡിന് സമീപം വണ്ടൻമേട് എന്ന് പേരെഴുതിയ വലിയ കോൺക്രീറ്റ് ബോർഡിന്റെ കാലുകൾ ദ്രവിച്ച് ലോട്ടറി കച്ചവടക്കാരുടെ മേൽ പതിച്ച് ഇയാൾ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950.
യൂട്യൂബ് വീഡിയോയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് മുട്ടക്കോഴി വളർത്തലിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് നടുമറ്റം സ്വദേശിയായ അഭിജിത്. സ്വന്തമായി നിർമ്മിച്ച ഹാച്ചറി യൂണിറ്റിലാണ് ഈ യുവാവ് മുട്ടകൾ വിരിയിക്കുന്നതും കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും. ആവശ്യക്കാർക്ക് ഇൻക്യുബേറ്റർ നിർമ്മിച്ചു നൽകുന്നുമുണ്ട്. ലോക്ഡൌൺ കാലത്താണ് അഭിജിത് യൂട്യൂബ് വീഡിയോയിൽ നിന്നും ആശയം ഉൾക്കൊണ്ട് ഹാച്ചറി യൂണിറ്റ് നിർമ്മിച്ചത്. ഇതുവരെ 3000-ലധികം കോഴിക്കുഞ്ഞുങ്ങളെ ഈ യുവാവ് തന്റെ ഹാച്ചറിയിലൂടെ വിരിയിച്ചു. പ്രധാനമായും നാടൻ കോഴികളെയും കരിങ്കോഴികളെയുമാണ് വിരിയിച്ചെടുക്കുന്നത്. ഹാച്ചറിയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക ക്രമീകരണം നടത്തിയിരിക്കുന്ന കൂടുകളിലേക്ക് മാറ്റും. ചൂട് പകരുന്നതിനായി ലൈറ്റും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയാണ് കൂട് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഒരേ സമയം 90 മുട്ടകൾ വിരിയിക്കുന്നതിനുള്ള സംവിധാനമാണ് അഭിജിത്തിന്റെ യൂണിറ്റിലുള്ളത്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന്റെ സമയത്ത് ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കി ഞാൻ ആദ്യം ഒരു 10-20 മുട്ടയാണ് വെച്ചേ. പക്ഷെ അത് ഒരു 10-80% 10-15 മുട്ട 12 മുട്ട മിച്ചം തന്നെ വിരിഞ്ഞു കിട്ടി. കരിങ്കോഴി മുട്ടയായിരുന്നു വെച്ചത്. അപ്പൊ അത് എല്ലാം തന്നെ വിരിഞ്ഞു കിട്ടി. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു വലിയൊരു യൂണിറ്റ് 10-90 മുട്ട വെക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററും കൂടെ ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ കരിങ്കോഴി മുട്ടയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു. സത്യത്തിൽ ഇവിടെ ഇപ്പം വിരിഞ്ഞിറങ്ങുന്നത് ഞങ്ങൾക്ക് കൊടുക്കാനില്ല. കരിങ്കോഴി മുട്ടയാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. 1500 മുട്ടകൾ വിരിയിക്കുന്ന യൂണിറ്റ് ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അഭിജിത്. ആവശ്യക്കാർക്കായി ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ചു നൽകുന്നുമുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനായി നിരവധി ആളുകളും അഭിജിത്തിനെ തേടിയെത്തുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ടം 137, വിൽപ്പനയ്ക്ക് വന്നത് 22,943, വിൽപ്പന നടന്നത് 27,998, കൂടി വില 1374, ശരാശരി വില 926. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 850, ഏലം ശരാശരി വില 750. കാപ്പിപ്പരിപ്പ് 135, ഗ്രാമ്പൂ 700, കൊക്കോ 40, റബ്ബർ 147. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,565 രൂപ, വെള്ളി 69. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% മുകളിൽ തന്നെ തുടരുന്നു. പുതുതായി 1354 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ജനുവരി 23-30 തീയതികളിൽ അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. നിർമ്മാണ നിരോധനം ഇടുക്കിയിൽ മാത്രമായി അടിച്ചേൽപ്പിക്കരുതെന്ന് MM മണി MLA. കോടതി വിധിയുടെ പേരിൽ ഇടുക്കിയിലേക്ക് മാത്രം നിയമങ്ങളുമായി വന്നാൽ ചെറുക്കേണ്ടി വരുമെന്നും MM മണി. ദക്ഷിണേന്ത്യയിലെ ഏക ആദിവാസി രാജാവായ കോവിൽമല രാമൻ രാജമന്നാന് കൊട്ടാരം നിർമ്മിച്ചു നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ല. 2016 20 ലക്ഷം രൂപ കൊട്ടാര നിർമ്മാണത്തിനായി അനുവദിച്ചുള്ള ഉത്തരവ് രാജാവിന് കൈമാറിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കൊട്ടാരത്തിന്റെ പണികൾ അനന്തമായി നീണ്ടുപോകുന്നു. തേക്കടി ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. തേക്കടിയുടെ വികസനത്തിനായി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിനായി ടൂറിസം വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.